ഹെൽത്ത് എഡ്യൂക്കേഷൻ അഥവാ ആരോഗ്യവും വിദ്യാഭ്യാസവും. ഈ വിഷയത്തിൽ എന്താണ് ആരോഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആരോഗ്യകരമായ തിരിച്ചറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്താണ്? അതിൻ്റെ എയിംസ്, അതായത് ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, അത് നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് ആരോഗ്യം? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഫിസിക്കൽ ഫിറ്റ്നസ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥയാണ് ആരോഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് വെറും ശാരീരിക ആരോഗ്യമോ രോഗമില്ലാത്ത അവസ്ഥയോ അല്ല ആരോഗ്യത്തിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബോഡി വെൻ ഓൾ ദ ഓർഗൻസ് ആൻഡ് സിസ്റ്റംസ് ആർ ഫങ്ഷണലി പ്രോപ്പർലി ആൻഡ് എ പെർഫെക്റ്റ് ബാലൻസ് ഈസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് ആൻഡ് ദ ബോഡി. ഒരു വ്യക്തിയുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൃത്യമായി പ്രവർത്തന നിരതമായിരിക്കുകയും ചുറ്റുപാടിനനുസരിച്ച് ഒരു സന്തുലനാവസ്ഥയിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഒരു വ്യക്തി ആരോഗ്യകരമായി ഇരിക്കുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് എഫക്ട്സ് ചേഞ്ചസ് ഇൻ ദ ഹെൽത്ത് പ്രാക്ടീസ് ഓഫ് പീപ്പിൾ ആൻഡ് ഇൻ ദ നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ടു സച്ച് ചേഞ്ചസ്. വിദ്യാർത്ഥികളിൽ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ തക്ക വിധത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയാണ് ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻഫോംസ്, മോട്ടിവേറ്റ്സ് ആൻഡ് ഹെൽപ്സ് പീപ്പിൾ ടു അഡാപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്തി പ്രാക്ടീസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. ജനങ്ങളെ, പ്രത്യേകിച്ചും ആരോഗ്യത്തെ സംബന്ധിച്ച വിശദാംശങ്ങളും അവബോധങ്ങളും കൃത്യമായ രീതിയിൽ എത്തിക്കുക, അത് പിന്തുടരുന്നതിന് മോട്ടിവേഷൻസ്, ഉത്തേജനം നൽകുക, അതുവഴി നല്ല ജീവിത രീതികളും ജീവിത ശീലങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യമാണ്. അതുകൂടാതെ advocates environmental changes as a needed to facilitate that goal and conducts professional training and research to the same end. ജനങ്ങളെ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനുള്ള രീതികൾ പിന്തുടരുന്നതിനും ആരോഗ്യകരമായ ശീലങ്ങൾ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ്, മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനും അതിൽ റിസർച്ച് നടത്തുന്നതിനുമുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതും ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം. ഹെൽത്തി എഡ്യൂക്കേഷൻ ക്യാൻ ഗീവ് ഹെൽത്ത് നോളജ് ടു ഡെവലപ്പ് ഹെൽത്തി ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ. ഒരു വ്യക്തിയിൽ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാക്കുന്നതിനും പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ, എല്ലാ കാര്യങ്ങളോടും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളോടും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതിനും ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 8 എസൻഷ്യൽസ് ഓഫ് ഹെൽത്ത് കെയർ. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ 8 മാർഗങ്ങളിൽ ഒന്നാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് വൺ ഓഫ് ദ മീൻസ് ഓഫ് അച്ചീവിങ് ഹെൽത്ത് ഫോർ ഓൾ. എല്ലാവർക്കും ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിന് ആരോഗ്യ വിദ്യാഭ്യാസം പ്രാധാന്യപ്പെട്ട ഒന്നാണ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഒന്നാമത്തത്, ടു എൻഷുർ ദാറ്റ് ഹെൽത്ത് ഈസ് വാല്യൂഡ് ആസ് ആൻ ആസറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിൻ്റെ സമ്പത്താണ് ആരോഗ്യം എന്ന അവസ്ഥ അല്ലെങ്കിൽ എന്ന അവബോധം ഉണ്ടാക്കുക. ടു എക്വിപ് ദ പീപ്പിൾ വിത്ത് സ്കിൽസ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് and to enable them to solve their health problems by their own actions and efforts.
ജനങ്ങളിൽ ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള കഴിവുകൾ വളർത്തിയെടുക്കുകയും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ജനങ്ങളെ അവബോധരാക്കുക എന്നതും ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശമാണ്. ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോപ്പർ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ്. അതുപോലെ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഏജൻസികളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവബോധങ്ങൾ ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നുള്ളതും ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ: ടു പ്രൊവൈഡ് ദ പബ്ലിക് വിത്ത് ഇൻഫർമേഷൻ, ടു ക്രിയേറ്റ് അവെയർനെസ് ആൻഡ് ഡിസ്പെൽ മിസ്കൺസെപ്ഷൻസ് ആൻഡ് ഡൗട്ട് ഇഗ്നോറൻസ്. ജനങ്ങളിൽ, പ്രത്യേകിച്ച് പബ്ലിക് പീപ്പിളിൽ, ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള അവെയർനെസ്, അവബോധം സൃഷ്ടിക്കുക, മിസ്കൺസെപ്ഷൻസ്, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ ഡൗട്ട്സ്, സംശയങ്ങൾ നിവർത്തിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുക. പൊതു സമൂഹത്തിൽ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള അവയർനെസ് കൊടുക്കുക, ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യം പരിപാലിക്കുന്നതിനുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ആൾക്കാർക്കുള്ള ഡൗട്ട്സ്, സംശയങ്ങൾ നിവർത്തിക്കുക തുടങ്ങിയത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. രണ്ടാമത്തത്, ടു ഹെൽപ് പീപ്പിൾ അച്ചീവ് ഹെൽത്ത് ബൈ ദെയർ ഓൺ ആക്ഷൻസ് ആൻഡ് എഫേർട്സ് മീൻസ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു ഫേസ് പ്രോബ്ലംസ് ഇൻ്റലിജൻ്റ്ലി and take rational decisions concerning such problems and follow them with appropriate effective actions. Health enna samvidhanangil aarogyam endanu adu undakkunnathinu aavashyamayittulla aarogya sheelangal vyayamangal vakshanam thudangiya sheelangal janangalil undakki edukkunnathinum adu pinthudarunnathinu prosahanam nalgunnathodoppam thanne പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. മൂന്നാമത്തത്, ദിസ് റിക്വയേഴ്സ് സിൻസിയർ ഡിസയർ ആൻഡ് ആക്റ്റീവ് എഫേർട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരാളിൽ ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ അതിനോട് ആത്മാർത്ഥതയും കൂറും അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ദൃഢനിശ്ചയവും ആവശ്യമാണ്. To induce people to make use of the health service available in the community. സമൂഹത്തിൽ ഗവൺമെൻറ് സർവീസിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ആരോഗ്യപരമായിട്ടുള്ള സംവിധാനങ്ങൾ, ആശുപത്രികൾ, മറ്റ് സംവിധാനങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ പോലെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചും അവയിലൂടെ ലഭിക്കാവുന്ന ആരോഗ്യ സേവനങ്ങളെക്കുറിച്ചുമുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവാണ്. People didn't avail themselves of the community health service to the desired extent either due to indifference or ignorance. നിലവിൽ സർക്കാർ സംവിധാനത്തിലൂടെ ലഭിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് ജനങ്ങളിൽ കൃത്യമായ അവബോധം ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ സമൂഹത്തിൽ അതിൻ്റെ അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും പ്രയോജനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ശരിയായ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവാണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ: ഒന്നാമത്തത്, ഡെവലപ്പ് ഇൻട്രസ്റ്റ് അബൌട്ട് കണ്ടൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു വ്യക്തിയിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് കൃത്യമായ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തത്, അച്ചീവ് പാർട്ടിസിപ്പേഷൻ ഫ്രം ദ പീപ്പിൾ. ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ, സഹകരണം ഉറപ്പാക്കുക. മേക്ക് അവെയർ പീപ്പിൾ നോൺ ടു അൺനോൺ. ശരിയും തെറ്റും തമ്മിൽ, ആരോഗ്യ ശീലങ്ങളെ സംബന്ധിച്ചുള്ള ശരിയും തെറ്റും വേർതിരിച്ചറിയുന്നതിന് ജനങ്ങളെ പ്രാപ്തരാക്കുക. റെഡി പ്രോഗ്രാം കോംപ്രിഹെൻസീവ്, തയ്യാറാക്കി വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ വഴി അല്ലെങ്കിൽ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമുകൾ വഴി ജനങ്ങളിലേക്ക് അവബോധം എത്തിക്കുക. റീ ഇൻഫോഴ്സ്മെൻറ്റ് ടു ബി ഡൺ ബൈ റെപ്പറ്റീഷൻ, തുടർച്ചയായിട്ടുള്ള പരിശീലനങ്ങൾ വഴി ആരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കുക.
create fundamental desire to learn and awakening as motivation. Fundamental ആയിട്ടുള്ള ഡിസൈർ, സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യശീലത്തെ സംബന്ധിച്ചുള്ള രീതികൾ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ടുന്ന രീതികൾ ജനങ്ങളിൽ ഉണർത്തുക, അതിന് മോട്ടിവേഷൻ, അതിനുള്ള പ്രോത്സാഹനം നൽകുക എന്നുള്ളത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഫോളോ ദ റൂൾസ് ദാറ്റ് ഐ ഹിയർ ഐ ഫോർഗെറ്റ് ഇഫ് ഐ സീ ഐ റിമെമ്പർ ഇഫ് ഐ ഡു ഐ നോ ആസ് ലേണിംഗ് ബൈ ഡൂയിങ്. ജനങ്ങളിൽ ഞാൻ കേട്ടു, ഞാൻ മറന്നു, ഞാൻ കണ്ടു, ഞാൻ ഓർക്കും, എന്നാൽ ഐ ഡു ഐ നോ ആസ് ലേണിംഗ് ബൈ ഡൂയിങ്, എന്നാൽ ഞാൻ ചെയ്യും, കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ അറിവിലൂടെ അല്ലെങ്കിൽ കണ്ടതിലൂടെ പ്രവർത്തിച്ചതിലൂടെ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക. പീപ്പിൾ ടു ബി കൺസിഡേർഡ് സോയിൽ, ദ ഹെൽത്ത് ഫാക്ട്സ് ദ സീൻ ആൻഡ് ട്രാൻസ്മിറ്റിംഗ് മീഡിയ സോവർ. ജനങ്ങളെ മണ്ണായിട്ടും മണ്ണിൽ നടേണ്ടുന്ന വിത്തായിട്ടും മീഡിയ സോവർ, അതായത് വളമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യശീലങ്ങളെ ജനങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കുക. മണ്ണും വളവും വിത്തും നൽകി ആരോഗ്യമെന്ന എഡ്യൂക്കേഷനെ വളർത്തിയെടുക്കുക എന്ന് അർത്ഥം. ഹ്യൂമൻ റിലേഷൻ ടു ബി മെയ്ഡ് വെരി ഫ്രണ്ട്ലി, ആരോഗ്യ വിദ്യാഭ്യാസം വഴി ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം ഉറപ്പാക്കുക. ഹെൽത്ത് എഡ്യൂക്കേറ്റർ മസ്റ്റ് എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ് ആസ് എ ലീഡർ, ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യശീലങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്ന ആൾക്കാർ ശരിയായ ലീഡർമാർ അല്ലെങ്കിൽ അത് പിന്തുടരുന്നവരും അത് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുവാൻ പ്രാപ്തരായവരും ആയിരിക്കുകയും വേണം. മെത്തേഡ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസം നടപ്പിലാക്കേണ്ടുന്നത്. ഒന്നാമത്തേത് ഇൻഡിവിജ്വൽ മെത്തേഡ്സ് ഇൻക്ലൂഡ് ഇൻ്റർവ്യൂസ് ദാറ്റ് മേ ബി പ്ലാൻഡ് വൺസ് ഓർ സ്പോണ്ടേനിയസ് ആൻഡ് കൗൺസിലിംഗ് ഇൻ ദ ഹെൽത്ത് സെൻറ്റേഴ്സ് ഹോസ്പിറ്റൽസ് സ്കൂൾസ് ഹോംസ് ആൻഡ് ഇൻ ദ കമ്മ്യൂണിറ്റി. സ്കൂളുകളും വീടുകളും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവയൊക്കെ സന്ദർശിച്ച് അവരുമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഇൻ്റർവ്യൂ മെത്തേഡിലൂടെ നിരന്തരം ഇടപഴകി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബന്ധം പുലർത്തിക്കൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനെയാണ് ഇൻഡിവിജ്വൽ മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് ഗ്രൂപ്പ് മെത്തേഡ്സ് ഡെമോൺസ്ട്രേഷൻ സോഷ്യൽ ഡ്രാമ പ്ലേയിങ് പാനൽ ഡിസ്കഷൻ കേസ് സ്റ്റഡി പ്രോജക്ട് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സിംബോസിയം ബ്രെയിൻ സ്റ്റോമിംഗ് ബസ് സെഷൻ വർക്ക്ഷോപ്പ് ആൻഡ് സ്റ്റഡി ട്രിപ്സ്. ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ഡ്രാമ നാടകത്തിൻ്റെ അവതരണത്തിലൂടെ പാനൽ ഡിസ്കഷൻ പ്രോഗ്രാമുകളിലൂടെ പ്രോജക്ട് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സിംബോസിയം തുടങ്ങിയ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനെയാണ് ഗ്രൂപ്പ് മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാസ് മെത്തേഡ് മൂന്നാമത്തേതാണ്, ഇൻക്ലൂഡ് ലെക്ചേഴ്സ് എക്സിബിഷൻ ക്യാമ്പയിൻസ് എക്സെട്ര. ലെക്ചറുകളും എക്സിബിഷൻ പ്രോഗ്രാമുകളും വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ അവബോധം സൃഷ്ടിപ്പിക്കുന്നതിനെയാണ് മാസ് മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രത്യേകിച്ച് മാരത്തോൺ ഓട്ടം പോലെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് ഉദാഹരണമാണ്. ഇനി സ്റ്റേജസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടങ്ങൾ. പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് അവെയർനെസ്, ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക. അതായത് ഇൻഡിവിജ്വൽ ഫസ്റ്റ് ഗോസ് ത്രൂ അവെയർനെസ് ഓർ ഗെറ്റിംഗ് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ സബ്ജക്റ്റ്. എന്താണോ ആരോഗ്യം, അത് എന്താണ്, എങ്ങനെയാണ്, അതെന്ത് എങ്ങനെ ഫോളോ ചെയ്യണം, എന്തിനു വേണ്ടി ഫോളോ ചെയ്യണം തുടങ്ങിയ പ്രാഥമികമായിട്ടുള്ള തത്വങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നതിനെയാണ് അവെയർനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ് ഇവാലുവേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള താല്പര്യമുണ്ടാക്കുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുനഃപരിശോധിക്കുക, അതുവഴി ഏത് രീതികൾ പിന്തുടരണം അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എന്തായിരിക്കണം മാർഗങ്ങൾ തുടങ്ങിയ
അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിക്കുക. ആക്ഷൻ, അഡോപ്ഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. ഇങ്ങനെ പ്രവർത്തനങ്ങളിലൂടെയും അത് സ്വീകരിക്കുന്നതിലൂടെയും അത് പിന്തുടരുന്നതിലൂടെയും ആരോഗ്യശീലം ശരിയായ രീതിയിൽ ആക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി മീഡിയ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഏതൊക്കെ രീതിയിലാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രാവർത്തികമാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്? പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്, ഓഡിയോ മെത്തേഡും രണ്ടാമത്തത് വിഷ്വൽ മെത്തേഡും. ഓഡിയോ മെത്തേഡിൽ ടേപ്പ് റെക്കോർഡ്സ്, റേഡിയോസ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം തുടങ്ങിയവയിലൂടെ ആരോഗ്യശീലങ്ങളെക്കുറിച്ചും ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അതിൻ്റെ അവബോധം സൃഷ്ടിക്കുന്ന പ്രോഗ്രാമുകൾ നടത്തി എത്തിക്കുക. വിഷ്വൽ മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പോസ്റ്ററുകളും പാനലുകളും ഡയഗ്രാംസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടും വീഡിയോ പോലെയുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കിക്കൊണ്ട് മീഡിയയിലൂടെയും പബ്ലിക്കായിട്ട് ഒക്കെ തന്നെ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന അല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യം അടങ്ങുന്ന വിശദാംശങ്ങൾ എത്തിക്കുന്ന രീതിയാണ് വിഷ്വൽ മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും വിശദാംശങ്ങളാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. എന്താണ് ആരോഗ്യം? എന്താണ് ആരോഗ്യ വിദ്യാഭ്യാസം? അതിൻ്റെ ഉദ്ദേശം, എയിംസും ഒബ്ജക്റ്റീവ്സും, ലക്ഷ്യങ്ങൾ, ഇനി അത് നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങി പ്രാഥമികമായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷന് എന്താണ് എന്നത് മാത്രമാണ് ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ അല്ലെങ്കിൽ സംശയങ്ങൾ ഡിസ്കഷൻ ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ്. താങ്ക് യു.